ീന ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് പ്രഖ്യാപിക്കപ്പെട്ടത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് ശക്തമായ താക്കീതോടെ ജനം അവരെ തന്നെ ഭാരതത്തിന്റെ ഭരണം തുടർച്ചയായി മൂന്നാം വട്ടവും ഭരമേൽപ്പിച്ചു ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാവും നല്ലത് എന്ന് ജനം വിശ്വസിക്കുന്നു എന്നർത്ഥം പരാജയപ്പെട്ടിരിക്കുന്നവർ രണ്ടായിരത്തി പതിനാല് മുതൽ ഉന്നയിക്കുന്ന വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്തെക്കുറിച്ച് ഇക്കുറി ആർക്കും ഒന്നും പറയാനില്ലെന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ തലപ്പാവാണ് ഭാരതത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേരളം മുതൽ കാശ്മീർ വരെയുള്ള പ്രദേശങ്ങളിലും പടിഞ്ഞാറ് മഹാരാഷ്ട്ര മുതൽ കിഴക്ക് ആസാം വരെയുള്ള പ്രദേശങ്ങളിലും നാട് ഭരിക്കുന്ന പാർട്ടിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉണ്ടാകുന്നു എന്നതും വളരെ നല്ല അടയാളമാണ് ബി ജെ പിയും ഇന്ത്യ മുന്നണിയും പരസ്പരം ആരോപിച്ചിരിക്കുന്നത് പോലെ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് അപകടമുണ്ടാക്കുവാൻ ഭരണകക്ഷിക്ക് സാധിക്കില്ല എന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മനോഹരമായ പാഠമാണ് ഭരണഘടനയുടെ ഏറ്റവും ലഘുവായ ഭേദഗതിക്ക് പോലും ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലോക്സഭയിൽ കിട്ടണമെങ്കിൽ പ്രതിപക്ഷം സഹായിക്കണം വൻ അഴിമതി ആരോപണങ്ങൾ ഒന്നും ഉയരാതിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു പ്രതിപക്ഷത്തിന് അഭിമാനകരമായ വിജയം കിട്ടിയ ഭാരതത്തിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ആരാണ് വിജയിച്ചത് എന്ന ചോദ്യത്തിന് രണ്ടുത്തരം പാടില്ലല്ലോ ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റ് കിട്ടി ഒന്നാം സ്ഥാനത്തെത്തിയ ബി ജെ പിയോ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടിയ കോൺഗ്രസോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റ് നേടിയ എൻ ഡി സീറ്റ് നേടിയ ഇന്ത്യ മുന്നണിയോ ഏത് കണക്ക് വെച്ച് നോക്കിയാലും മോദിയും ബി ജെ പിയും എൻ ഡി എ ജേതാക്കൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ സീറ്റുകൾ മറ്റെല്ലാ പാർട്ടികൾക്കും കൂടി ലഭിച്ചില്ല എന്ന പ്രധാനമന്ത്രി മോദിയുടെ വ്യാഖ്യാനം പോലെ അദ്ദേഹത്തിന് കണക്കിലുള്ള വൈഭവത്തിന്റെ അടയാളമായി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിന്നിലെ പാഠങ്ങൾ എന്തെല്ലാമായാലും ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാതെ സർക്കാർ ഉണ്ടാക്കുവാൻ അനുമതി കിട്ടുന്ന പാർട്ടിയോട് ലോക്സഭയിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കുവാൻ രാഷ്ട്രപതി ആവശ്യപ്പെടണം അതിന് കഴിയാതെ വരുമ്പോഴാണ് അടുത്തവർക്ക് ചാൻസ് ലഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മെയ് പതിനാലിന് സത്യപ്രതിജ്ഞ ചെയ്ത എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായ ഭാരതചരിത്രത്തിലെ ആദ്യത്തെ ബി സർക്കാർ പതിനാറ് ദിവസങ്ങൾക്കു ശേഷം വിശ്വാസ പ്രമേയം പാർലമെന്റിൽ പാസ്സാക്കാനാവാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ ഒന്നിന് രാജിവെച്ചതും ചരിത്രം എന്നാൽ ബി ജെ പിയോട് അന്നുണ്ടായിരുന്ന അസ്പർശത ഇന്നില്ല എന്നത് രാഷ്ട്രീയ യാഥാർത്ഥ്യം സത്യപ്രതിജ്ഞ ചെയ്താൽ അവർ ഭൂരിപക്ഷം തികച്ചിരിക്കും എന്നതാണ് സത്യം പക്ഷേ എത്ര കാലത്തേക്ക് എന്ന ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് ജനിച്ച മോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് തികയും രണ്ടായിരത്തി പതിനാലിൽ അക്കാലത്തെ ബി ജെ പി നേതാക്കളായിരുന്ന അദ്വാനി മുരളീ മനോഹർ ജോഷി തുടങ്ങിയവരെ ഒതുക്കാൻ മോദിയും അമിത്ഷയും ചേർന്ന് കൊണ്ടുവന്ന റിട്ടയർമെന്റ് പ്രായമാണത് അതിന് വിധേയനാകുവാൻ മോദി സ്വയം തീരുമാനിക്കാനും മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരള സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വഴി കാണാതെ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ പാർട്ടിയുടെ ബട്ടിണ്ട കോൺഗ്രസ് ആഹ്വാനം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിനു വേണ്ടി രാജിവെക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു നാടകം അതെല്ലാം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അധികാരത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കക്ഷി തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ഒറ്റ ഒറ്റകക്ഷിയായാലും ഭൂരിപക്ഷം കിട്ടാതെ വരുമ്പോൾ ജനവിധി എതിരാണ് സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുന്നതാവും നല്ലത് എന്ന് ഉപദേശിക്കുവാൻ രാഷ്ട്രപതിക്കാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനോട് അന്നത്തെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ അങ്ങനെ ഉപദേശിക്കുകയും കോൺഗ്രസ് നേതാവ് രാജീവ് ഗാന്ധി ആ ഉപദേശം സ്വീകരിച്ച് അവകാശം ഉന്നയിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പകരം വി സിംഗ് പ്രധാനമന്ത്രിയായി അന്ന് കോൺഗ്രസ്സിന് ലോക്സഭയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു ജനതാദളിന് നൂറ്റി നാൽപ്പത്തിമൂന്നും ബി ജെ പിക്ക് എൺപത്തിയഞ്ചും സി പി എമ്മിന് മുപ്പത്തിമൂന്നും സി പി ഐക്ക് പന്ത്രണ്ടും അണ്ണാടി എം കെക്ക് പതിനൊന്നും അകാലിദളിന് ആറും നാഷണൽ കോൺഫറൻസിന് മൂന്നും മുസ്ലിം ലീഗിന് രണ്ടും കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റും ഉണ്ടായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചാൽ ചെറിയ പാർട്ടികളെ കൂട്ടി സർക്കാരുണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാൽ രാജീവ് ഗാന്ധി ആദർശപരമായ ഉന്നത നിലപാടെടുത്തു ജനം തങ്ങളെ വേണ്ടെന്നാണ് വിധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല കോൺഗ്രസ് അന്ന് ചെറിയ പാർട്ടികളോട് പിന്തുണ ചോദിക്കുന്നതും അപമാനകരമായി കരുതുകയും ചെയ്തിരുന്നു അന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുന്നതിനെ ഏറ്റവും ശക്തമായി എതിർത്ത പാർട്ടിയാണ് ബി ജെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ എല്ലാ അവകാശങ്ങളോടും കൂടിയ അംഗീകൃത പ്രതിപക്ഷം ഉണ്ടാവുകയാണ് ജനാധിപത്യ ജീവിത ക്രമത്തിന്റെ പ്രാണവായുക്കളിൽ ഒന്നു തന്നെയാണ് ശക്തമായ പ്രതിപക്ഷം സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും എതിർക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്ന തെറ്റിദ്ധാരണ നീക്കി സർക്കാരിന്റെ എല്ലാ നീക്കങ്ങളെയും ജാഗ്രതയോടെ വീക്ഷിച്ച് ജനദ്രോഹകരമായവയെ തുറന്നു കാണിച്ച് തിരുത്തുവാൻ സാധിക്കുന്നവരാണ് നല്ല പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് വിജയത്തിന് മോദി ആശ്രയിച്ച ഹിന്ദുവർഗീയതയും ഇന്ത്യ മുന്നണി ആശ്രയിച്ച മുസ്ലിം പ്രീണനവും തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തി എന്നത് സത്യമാണ് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് സി പി എമ്മിനെ പോലുള്ള കക്ഷികൾ നടത്തിയ പരിശ്രമം ശരിക്കും മനസ്സിലാക്കി ബി ജെ പിയെ പരാജയപ്പെടുത്തുവാനാകുന്നവർക്ക് പിന്നിൽ മാത്രം അണിനിരക്കുവാൻ ഒരു സമൂഹം കാണിച്ച ജാഗ്രത കേരളത്തിലെ സി പി എം പരാജയത്തിനും ബംഗാളിലെ കോൺഗ്രസ് സി പി എം തോൽവിക്കും എന്ന പോലെ ഉത്തർപ്രദേശിലെ സമാജ്വാദി കോൺഗ്രസ് വിജയത്തിനും കളമൊരുക്കി ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ബി ജെ പി ഇനി കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ ഇടയുണ്ട് പ്രത്യേകിച്ചും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശൈലി സ്വീകരിക്കണമെന്നില്ലെങ്കിലും ആ ശൈലി ചൂണ്ടിക്കാട്ടി ബി ജെ പി ഹിന്ദുവർഗീയത കത്തിച്ചുയർത്തുവാൻ നോക്കാനിടയുണ്ട് രണ്ടു വട്ടം ഏതാണ്ട് ഒറ്റയ്ക്ക് ഭാരതം ഭരിച്ച ബി ജെ പിക്ക് പ്രാദേശിക കക്ഷികളുടെ സഹായം ഇല്ലാതെ ഭരിക്കാനാവാത്ത നില വരുന്നത് ഭാരതത്തിന്റെ ഫെഡറൽ സ്വഭാവത്തിന് വളരെ നല്ല സാഹചര്യമാണ് ദേശീയ പാർട്ടി എന്ന പദവി ഉള്ളപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ മാത്രം ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടികൾ ദേശീയ രാഷ്ട്രീയത്തിലും വീണ്ടും വലിയ പങ്ക് വഹിക്കുന്നു യാഥാർത്ഥ്യ ബോധത്തോടെ ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്ത തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിനും ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവും ബീഹാറിലെ തേജസ്വി യാദവും മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയും ശരത് പവാറും നല്ല മാതൃക കാട്ടി ബീഹാറിലെ നിതീഷ് കുമാറും ബംഗാളിലെ മമതയും കുറെ കൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ തികച്ചും വ്യത്യസ്തമാകുമായിരുന്നില്ലേ ആ സാധ്യത മുന്നിൽ കണ്ട് അത് ഒഴിവാക്കുന്നതിന് മോദി തന്നെ കളിച്ചുകൊണ്ടാവില്ലേ സി പി എമ്മിന് ഭരണമുള്ള കേരളത്തിലും കുറെ കരുത്തുള്ള ബംഗാളിലും അവർ ഇന്ത്യ മുന്നണിയിൽപ്പെടാതെ പോയത് അതുകൊണ്ട് സി പി എം ഒറ്റ സീറ്റിൽ ഒതുങ്ങുകയും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു എങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരായ ഇ ഡിയുടെയും മറ്റ് അന്വേഷണങ്ങൾ എങ്ങും എത്താതെ പോയേക്കാം ബംഗാളിൽ പക്ഷേ കോൺഗ്രസ് മുന്നണി പച്ച തപ്പിയില്ല ഇടതിന് ഒപ്പം നിൽക്കാനും മമതയെ തള്ളിപ്പറയാനും വാശി പിടിച്ച കോൺഗ്രസിന്റെ ലോക്സഭയിലെ നേതാവ് അധീർ രഞ്ജൻ ദാസ് ചൗധരി തന്നെ തോറ്റു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് പ്രസിഡന്റ് ഗാർഗയ്ക്ക് പാർട്ടിയുടെ ലോക്സഭാ നേതാവിനെ പരസ്യമായി ശാസിക്കേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഇനിയും ഏറെ വിശകലനം ചെയ്യപ്പെടാനുണ്ട് ജനവിധിയെ അട്ടിമറിക്കുന്നതിന് കുതിര കച്ചവടം നടത്തുന്നവരെന്ന് ബി ജെ പിയെ കുറ്റപ്പെടുത്താറുള്ളവർ ബി ജെ പി മുന്നണിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച കക്ഷികളെ വശത്താക്കുന്നതിന് വലിയ വാഗ്ദാനങ്ങളുമായി ചാക്കിടുന്ന കാഴ്ച കൗതുകകരം എന്ന് മാത്രമല്ല ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇത്രയും ബന്ധമേ ഉള്ളൂ എന്നതിന്റെ അടയാളം കൂടിയാവുകയാണ് ഏതായാലും അവർ വലവീശി എന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചവരെല്ലാം ബി ജെ പി ക്യാമ്പിലെത്തി വിധേയത്വം പ്രഖ്യാപിച്ചതോടെ തൽക്കാലം ഇന്ത്യ മുന്നണി ആ ശ്രമം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു അവർക്ക് ആരെയും പിടിക്കാനാവില്ലെങ്കിലും അവരോട് ഒപ്പം നിൽക്കുന്ന ചിലരെയും ചിലപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബി ജെ പി ചാക്കിൽ കയറ്റാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നത് തള്ളിക്കളയാനാവില്ല അവർ ചാക്കും ഇ ഡിയും സി ബി ഐയും ആയി ഇറങ്ങിയാൽ പലരും അതിൽ കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് മോദിയുടെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിളക്കം കുറഞ്ഞ വിജയം എന്ന അദ്ദേഹത്തിന്റെ എതിരാളികളുടെ ആരോപണം സത്യമാണോ എങ്കിൽ കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായ പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വർദ്ധിച്ച ജനപിന്തുണയും ഇതുകൊണ്ടല്ലേ നാനൂറ് സീറ്റ് എന്ന പ്രഖ്യാപനവുമായി തന്നെ അത്രയും സീറ്റ് കിട്ടില്ലെന്ന തിരിച്ചറിവോടെയും പതിവിലേറെ കൂട്ടായ്മയായ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം തളർത്തുന്നതിനും വേണ്ടി ആയിരുന്നു എന്ന് കരുതുന്നതല്ലേ ന്യായം ഒപ്പം കൂടാൻ ഏറെ ശക്തിയുള്ള പ്രാദേശിക കക്ഷികൾ ഒന്നും ഇല്ലെന്ന തിരിച്ചറിവിൽ നിന്നും ഒറ്റയ്ക്ക് പിടിക്കും എന്ന വാദം ഉയർത്തി ഒപ്പം കൂടാൻ തയ്യാറായവരിൽ പ്രയോജനം ഉള്ളവരെ എല്ലാം കൂടെ കൂട്ടുകയും ചെയ്തു വലിയ സ്ത്രീ വിഷയം ഉണ്ടായിട്ടും കർണാടകയിൽ ജനതാദളിനെ കൂടെ നിർത്തി അതിന്റെ ഫലവും ഉണ്ടായി എതിരാളികളെ അടിച്ചു വീഴ്ത്താൻ എല്ലാ ആയുധവും മോദി ഉപയോഗിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി അഞ്ചുവട്ടം ഒഡീഷ ഭരിച്ച ഒരു മുന്നണിയിലും ചേരാത്ത ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക്കിനെ പുറത്താക്കി മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവിട്ട സിക്കിമിലെ പവൻകുമാർ ചാംലിംഗിന്റെ ദിവസം പിന്നിലാണ് നവീൻ ഭരിച്ച ബംഗാളിലെ സി പി എം നേതാവ് ജ്യോതി ബസുവാണ് മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് പ്രസിഡന്റായ പവൻകുമാർ ചാംലിംഗിന്റെ കാലം നൂറ്റി നാല്പത്തിയേഴ് അംഗ നിയമസഭയിൽ ബി ജെ പി എഴുപത്തിയെട്ട് സീറ്റ് പിടിച്ചപ്പോൾ നവീന്റെ പാർട്ടിക്ക് കിട്ടിയത് അൻപത്തിയൊന്ന് സീറ്റാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന വി കെ പാണ്ഡ്യൻ എഴുപത്തിയേഴുകാരനായ നവീനിൽ വലിയ സ്വാധീനം ചെലുത്തിയതാണ് പരാജയ കാരണമായി ചിത്രീകരിക്കപ്പെടുന്നത് നവീന്റെ മതിയായ ആരോഗ്യ പരിപാലനം കൊടുക്കുന്നില്ല തമിഴ് ഭരണം ഒഡീഷയിൽ വരാൻ പോകുന്നു തുടങ്ങിയ ആരോപണങ്ങൾ വരെ ഉന്നയിച്ചാണ് മോദി ഒഡീഷയിലെ ഭരണം പിടിച്ചെടുത്തത് രണ്ടായിരത്തി നവീൻ സ്ഥാനമേൽക്കുമ്പോൾ ഒഡീഷയിലെ ജനങ്ങളിൽ എഴുപത് ശതമാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നെന്നും അദ്ദേഹം പദവി വിടുമ്പോൾ ഒഡീഷയിലെ ജനങ്ങളിൽ പത്ത് ശതമാനം മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു ഗ്രൂപ്പിലും പെടാതെ നിന്ന നവീനും ആന്ധ്രയിലെ ജഗനും ഇനി ഏതെങ്കിലും ഗ്രൂപ്പിൽ കൂടേണ്ടി വരും െരഞ്ഞെടുപ്പിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെയാവണം മോദി പ്രചാരണ ശൈലിയിൽ തന്നെ മാറ്റം വരുത്തിയത് വോട്ട് കിട്ടാൻ ഒരു പ്രധാനമന്ത്രി പറയരുതാത്തത് എന്ന് കരുതാവുന്ന പലതും പറഞ്ഞ് അദ്ദേഹം പ്രധാന വിഷയങ്ങളിൽ നിന്ന് വികസന കാര്യങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചർച്ച മാറ്റി കോൺഗ്രസിന്റെ പ്രതിപക്ഷ നായക പദവി ഇന്ത്യ മുന്നണിക്കാർ അംഗീകരിക്കാതിരുന്നപ്പോഴും അദ്ദേഹം കോൺഗ്രസിനെയും രാഹുലിനെയും ആക്രമിച്ചു ആദ്യം പൊട്ടിച്ചത് ശ്രീലങ്കയിലെയും തമിഴ്നാട്ടിലെയും മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന കച്ചദ്വീപ് ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കോൺഗ്രസ് സർക്കാർ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തു ബ്രിട്ടീഷ് ഭരണകാലത്ത് അങ്ങനെയായിരുന്നു അവസ്ഥ ഇപ്പോൾ ശ്രീലങ്കയുടെ നേവൽ ബേസാണത് അന്തോണിയസ് പുണ്യവാളന്റെ തിരുനാളിൽ സംബന്ധിക്കുന്നതിന് രണ്ടായിരം ഇന്ത്യക്കാർക്കും നാലായിരം ശ്രീലങ്കക്കാർക്കും അവിടെ എത്താനാവും രണ്ടു പകലും ഒരു രാത്രിയും അവിടെ താമസിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് ദ്വീപിന്റെ അവകാശം ശ്രീലങ്കയ്ക്ക് കൈമാറിയത് അതിൽ തമിഴ്നാട്ടിലുള്ള പ്രതിഷേധം മുതലാക്കാനാണ് മോദി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് കച്ചദ്വീപ് വിവാദം കത്തിച്ചത് കോൺഗ്രസ് കാണിച്ച അബദ്ധമായി മോദി സംഭവത്തെ ചിത്രീകരിച്ചു ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും പത്രങ്ങൾ ഏതാനും ദിവസം ആഘോഷിച്ചു പിന്നെ അടുത്ത വിഷയങ്ങളായി ബീഹാറിലെ തേജസ്വി യാദവ് മീൻ കഴിച്ചതും രാഹുൽ ശ്രാവണ മാസത്തിൽ ആട്ടിറച്ചി കഴിച്ചതും അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അതാണ് ഏപ്രിൽ പന്ത്രണ്ടിലെ മീൻ വിവാദം പിന്നീട് ഹിന്ദു വികാരം കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിമുകൾക്ക് കോൺഗ്രസ് സർക്കാർ കൊടുത്ത വഴിവിട്ട ആനുകൂല്യങ്ങളെ കുറിച്ചായി വിവാദം ഇന്ത്യ മുന്നണി വന്നാൽ പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പോലും മുസ്ലിമുകൾക്ക് കൊടുക്കും എന്നതടക്കം നിരവധി ആരോപണങ്ങൾ വന്നു ഇന്ത്യയുടെ വികസനത്തിലെ പങ്കാളിത്തത്തിന് ഒന്നാമത്തെ അവകാശി മുസ്ലിമുകളാണെന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞതായി മോദി ആരോപിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രിക ലീഗിന്റെ പ്രകടന പത്രികയാണെന്നായി മറ്റൊരു ആരോപണം കോൺഗ്രസ് വന്നാൽ മുസ്ലിം ബജറ്റ് വരുമെന്ന് മെയ് പതിനഞ്ചിന് അദ്ദേഹം ആരോപിച്ചു മുസ്ലിം നേതാക്കൾ വോട്ട് ജിഹാദിന് ആഹ്വാനം നടത്തിയതായും ക്രൈസ്തവരുടെ ഞായറാഴ്ച അവധി ദിവസം അല്ലാതാക്കിയെന്നും പകരം വെള്ളിയാഴ്ച അവധിയാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മെയ് ഒൻപതിന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക സമിതി റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ഭാരതത്തിൽ ഹിന്ദുക്കൾ കുറയുന്നതായി പരാതിപ്പെട്ടു മെയ് പതിനേഴിന് വലിയ ഒരു ബോംബ് പൊട്ടിച്ചു ഇന്ത്യ മുന്നണി വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കും എന്നായിരുന്നു അത് മോദിയുടെ ആരോപണങ്ങൾ അവഗണിക്കാറുള്ള കോൺഗ്രസ് പക്ഷേ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി അതുണ്ടാവില്ല ഇതുകൊണ്ടും തൃപ്തി വരാതെ മെയ് ഇരുപത്തിമൂന്നിന് അദ്ദേഹം വല്ലാത്ത ഒരു അവകാശവാദം നടത്തി തന്നെ ചില ദൗത്യങ്ങൾക്കായി ദൈവം നേരിട്ടയച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു മോദി ദൈവമാണെന്ന് പറഞ്ഞതായി അതിന് വ്യാഖ്യാനവും വന്നു അവസാനമായി പൊട്ടിച്ചതാണ് മെയ് ഇരുപത്തി ഒൻപതിലെ ഗാന്ധി വിവാദം ഗാന്ധിയെ ലോകം ശരിക്കും അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു മോദിയുടെ പരാതി ഇത്തരം പ്രസ്താവനകളിലൂടെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ഗതി തിരിച്ചുവിടുകയും ഭരണവിരുദ്ധ ചർച്ചകൾക്ക് ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്തു വർഗീയ വിവാദം കൊണ്ട് അദ്ദേഹം കൈവരിച്ച പ്രധാന നേട്ടം അതാണ് മോദിയുടെ ഇത്തരം പ്രചരണങ്ങളുടെ അന്തസത്ത മാധ്യമ വിചാരണയ്ക്ക് വിട്ടുകൊടുത്ത് രാഹുൽ നേരത്തെ തയ്യാറാക്കിയ വിഷയങ്ങളുമായി മുന്നേറി അത് മോദിക്ക് കിട്ടിയ വലിയ തിരിച്ചടിയും ആയി പൗരത്വ നിയമം മാത്രം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി വർഗീയ വികാരം കുത്തിപ്പൊക്കി കേരളത്തിലാകെ പ്രചാരണം നടത്തിയിട്ട് പിണറായി എന്തു നേടി എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പ്രചരിപ്പിച്ച പിണറായി കേരളത്തിലെ പ്രചാരണം കഴിഞ്ഞ് കുടുംബസമേതം വിദേശയാത്രയ്ക്കും പോയി അതുകൊണ്ട് സി പി എമ്മിന്റെ ലോക്സഭയിലെ അംഗബലം മൂന്നിൽ നിന്നും നാലായി അതിൽ കേരളത്തിന്റെ സംഭാവന ഒന്ന് മാത്രം രണ്ട് സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഒന്ന് രാജസ്ഥാനിൽ നിന്നും രാജസ്ഥാനിലെ സിക്കറിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അമ്ര റാം ജയിച്ചു കോൺഗ്രസുകാർ പറയുന്നത് പോലെ അവർ മൂന്നും രാഹുലിന്റെ ചിത്രം വെച്ചാണ് വോട്ട് പിടിച്ചത് സി പി ഐ രണ്ട് സീറ്റ് നേടി ബീഹാറിലെ ആറ കരാക്കട്ട് എന്നിവിടങ്ങളിലാണ് സി പി ഐ ജയിച്ചത് സി പി ഐ ലിബറേഷൻ രണ്ട് സീറ്റും ആർ എസ് പി ഒരു സീറ്റും നേടി ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവർ ഇന്ത്യയിലാകെ അൻപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്തരത്തിലുള്ള പാഠങ്ങൾ ഇനിയും ഏറെ വിശകലനം ചെയ്യപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ബി അടക്കം എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് നിഗമനങ്ങൾ പറയും തെറ്റുകൾ തിരുത്തും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷേ ആ തിരുത്തൽ ഉണ്ടാവാറില്ല എന്നതാണ് ചരിത്രം ിൽ ചരിത്രം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത് തൃശൂരിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു രണ്ടുപേർ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ജയിച്ചതുപോലെ തോറ്റു തൃശൂരിലെ ജയത്തിനും ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും തോൽവിക്കും ക്രൈസ്തവരാണ് കാരണം എന്ന് പരക്കെ പ്രചാരണം ഉണ്ട് തിരുവനന്തപുരം ലത്തീൻ ആർച്ച് ബിഷപ്പ് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിയെ വല്ലാതെ കുറ്റപ്പെടുത്തിയതും അദ്ദേഹത്തെ കാണാനും വന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ കാണാൻ വിസമ്മതിച്ചതും എല്ല ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും തോൽവിക്ക് കാരണമായി പറയുന്നത് തിരുവനന്തപുരത്തെ കടലോര ക്രൈസ്തവർ വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലി നടത്തിയ സമരത്തിൽ പിണറായിക്ക് ഒപ്പം നിന്നവനായിട്ടും തരൂരിന് പിന്നിലായിരുന്ന ഇരുപത്തിമൂവായിരം ബോട്ടിൽ നിന്നും കരകയറ്റിയത് ആ സമരക്കാരാണ് ഓക്കി ദുരന്തകാലത്ത് ഓടിയെത്തി അവസാനത്തെ തൊഴിലാളിയും കര എത്തുന്നതുവരെ ഇന്ത്യൻ സൈന്യം കരയ്ക്ക് കയറില്ല എന്ന് ഉറപ്പ് കൊടുത്ത നിർമ്മല സീതാരാമൻ വന്നിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ തൃശൂരിലെ ക്രൈസ്തവരിൽ കുറെ പേർ മുരളീധരനേക്കാൾ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് പഠിക്കണം അദ്ദേഹം വ്യാകുലമാതാവിന് സമർപ്പിച്ച കിരീടം തട്ടിക്കളഞ്ഞവർ ഓർക്കണം കേസിൽ കുടുക്കി ആഹ്ലാദിച്ചവരും ഓർക്കണം കരുവന്നൂർ അടക്കമുള്ള കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് ഹമാസ് തീവ്രവാദികളുടെ കാര്യത്തിലൊക്കെ മുരളീധരൻ എടുത്ത പ്രീണന നിലപാട് വേണ്ടിയിരുന്നു എന്ന് ഓർക്കുക ഇനി നിയമസഭയ്ക്കായി വട്ടിയൂർക്കാവിൽ എത്തുമ്പോഴും ഹമാസ് ഒക്കെ കുറെ ക്രൈസ്തവരെയെങ്കിലും ആശങ്കപ്പെടുത്താതിരിക്കില്ല പാർട്ടിയിലെ ഭിന്നിപ്പ് കൊണ്ട് മാത്രമോ മെത്രാൻ പറഞ്ഞതുകൊണ്ടോ അല്ല വിശ്വാസികൾ മാറി വോട്ട് ചെയ്തത് അനിൽ ആന്റണിക്ക് പകരം പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ബി ജെ പി മൂന്നാമതാകില്ലായിരുന്നു ഒന്നാമത് എത്താനും മതിയാകുമായിരുന്നു ബി ജെ പിയുടെയും താമരയുടെയും അസ്പർശ്യത നീങ്ങി കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി അവർക്കാണ് ഭൂരിപക്ഷം അത് ഒറ്റയ്ക്ക് നേടിയ വിജയമാണെന്നും ഓർക്കണം മലപ്പുറത്തെ രണ്ട് സീറ്റ് ഒഴികെ എല്ലായിടത്തും അവർ ഒരു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി തോറ്റെങ്കിലും കേരള കോൺഗ്രസ് ജയിച്ചു ഇടതുമുന്നണിയിൽ ചേർന്നതിന് പാർട്ടി കൊടുക്കേണ്ടി വന്ന വിലയാണ് കോട്ടയം സീറ്റ് മികച്ച ജനപ്രതിനിധി ആയിരുന്നിട്ടും ചാഴിക്കാടൻ തൂറ്റു പിണറായി സർക്കാരിനോടുള്ള രോഷത്തിന്റെ തീയിൽ സി പി എം വോട്ടുകൾ മാത്രമല്ല മാണിക്കാരുടെ വോട്ടും ചോർന്നു മാണിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഏക മാർഗം എന്നതുകൊണ്ടാണ് ജോസും കൂട്ടരും ഇടതുപക്ഷത്ത് പോയത് അത് ഗുണവും ചെയ്തു അഞ്ച് എം ഉണ്ടായി ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസുകാർ മാണിക്കാർക്ക് ഉദയക്രിയ ചെയ്യുമായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ചു അങ്ങനെ എല്ലാ നന്മകളും ചെയ്തിട്ടും ചാഴിക്കടൻ തോറ്റു മാണി തോറ്റു ഇപ്പോൾ ജോസ് രാജ്യസഭാ സീറ്റിനു വേണ്ടി ഇടിക്കുന്നു ഇടതുമുന്നണിയിൽ ഉറച്ചുനിന്ന് അണികൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാക്കി കിട്ടാവുന്നത് നേടുകയാണ് ഇനി അവർക്കുള്ള മാർഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്നത്തെ നിലയിൽ തിരിച്ചടിക്കാനാണ് സാധ്യത ചാഴിക്കാടൻ തോറ്റതുകൊണ്ട് അവർക്ക് കടുത്തുരുത്തിയിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി ഇക്കുറിയും ലോക്സഭയിൽ ഉണ്ടാകും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജിന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഭിമാനിക്കുവാൻ പല കാരണങ്ങൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും അദ്ദേഹം ലോക്സഭയിൽ എത്തിയത് കേരള കോൺഗ്രസ് ജെയുടെ പ്രതിനിധി ആയിട്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ എത്തുന്നത് അപ്പൻ സ്ഥാപിച്ച പാർട്ടിയുടെ അതേ പേരിലാണ് ഇപ്പോൾ അംഗീകാരം ഇല്ലാത്ത അവരുടെ പാർട്ടിക്ക് ഇതോടെ അംഗീകാരമാവും ഒരു സ്ഥിരം ചിഹ്നം കിട്ടും അപ്പൻ മത്സരിച്ച കുതിര ഇപ്പോൾ ആർക്കും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചിഹ്നമായി നേടാനാവില്ല ഈ വിജയത്തോടെ അദ്ദേഹം പാർട്ടിയിൽ കൂടുതൽ കരുത്തനാവും ഇന്ത്യ മുന്നണി ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനത്തിനും സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജീവൻ അർപ്പിച്ച കെ എം ജോർജിന്റെ ആത്മാവിന് കിട്ടുന്ന കാവ്യനീതിയാവും അത് മുന്നണി ധാർമ്മികത പാലിക്കുന്നതിൽ പലപ്പോഴും കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ഇടതുമുന്നണി മുന്നണി ബന്ധം കൊണ്ട് ഏറെ നഷ്ടങ്ങൾ മാത്രം വന്ന മാണി കേരളയ്ക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്താൽ തന്നെ മന്ത്രിസഭാ രൂപീകരണ കാലത്ത് ലോക്സഭാംഗമായ ഫ്രാൻസിസിന് മുൻതൂക്കം കിട്ടാം അദ്ദേഹവും രണ്ടു വട്ടം ലോക്സഭാ അംഗമായി ഇരുന്നതാണ് മാത്രവുമല്ല കേരളത്തിലെ കോൺഗ്രസുകാർ മൻമോഹൻ മന്ത്രിസഭയുടെ കാലത്ത് ജോസ് കെ മാണി മന്ത്രിയാകുന്നതിന് ഉണ്ടാക്കിയതുപോലെ ഉടക്ക് ഫ്രാൻസിന്റെ കാര്യത്തിൽ ഉണ്ടാക്കില്ല കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചതെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് ആയിരുന്നില്ലേ കേരള കോൺഗ്രസ്സിന് കേന്ദ്രമന്ത്രിസഭയിൽ സാധ്യത ആദ്യമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മൊറാർജി ദേശായിയെ വലിച്ചിട്ട ചരൺ സിംഗ് മന്ത്രിസഭ ഉണ്ടാക്കിയ കാലം മൂവാറ്റുപുഴ എം പി ജോർജ് ജെ മാത്യു മന്ത്രിസ്ഥാനത്തിനടുത്തെത്തി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏഴംഗങ്ങളെ കൂടി ചേർത്ത് കേരള കോൺഗ്രസ് ഒമ്പതംഗ സംഘം ഉണ്ടാക്കി ജോർജ് ജെ മാത്യുവിന് മന്ത്രിസഭയിലേക്ക് ക്ഷണം കിട്ടി പാർട്ടി നേതാവായ കെ എം മാണിയുമായി സംസാരിച്ചപ്പോൾ ജനസംഘക്കാർ ഉള്ള മുന്നണിയാണ് വേണമോ എന്നായി സംശയം ജോർജ് ജെ മാത്യു ദീപിക മാനേജിംഗ് എഡിറ്റർ കൊളംബിയർ അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞു മാണിയോട് പാർട്ടിന് പോകാൻ പറ അപ്പച്ചൻ സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷേ വകുപ്പ് സംബന്ധിച്ച ചർച്ചയിൽ ആ നീക്കം പൊളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചന്ദ്രശേഖറിന്റെ മന്ത്രിസഭയിൽ രാജ്യസഭാംഗമായ തോമസ് കുതിരവട്ടത്തിന് അവസരം വന്നതാണ് ക്യാബിനറ്റ് സ്ഥാനം കിട്ടുമെന്നായപ്പോൾ മാണി തന്നെ രംഗത്തു വന്നു കരുണാകരൻ കളിച്ചു മാണി ഔട്ടായി അതുകൊണ്ട് കുതിരവട്ടത്തിനുള്ള സഹമന്ത്രി സ്ഥാനം വാങ്ങിക്കേണ്ടതായി പാർട്ടി കുതിരവട്ടം പിണങ്ങി പാർട്ടി വിട്ടു കേന്ദ്രമന്ത്രി ആയതുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വന്ന വാജ്പേയി മന്ത്രിസഭയിൽ പി സി തോമസ് നിയമ സഹമന്ത്രിയായി അതിനുള്ള നീക്കത്തിൽ മാണിയുമായി പിണങ്ങി പാർട്ടി വിട്ടു അന്നത്തെ മന്ത്രിസ്ഥാനം തുടർന്നുള്ള എൻ ഡി എ ബന്ധവും കാരണം അദ്ദേഹത്തെ സി പി എമ്മും ഒന്നുപോലെ സംശയിക്കുന്നു ആ സംശയം ഇല്ലാതിരുന്നെങ്കിൽ ഫ്രാൻസിസിന് പകരം കോട്ടയത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമായിരുന്നു അദ്ദേഹം പിന്നീട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി എൻ ഡി എ അംഗമായി ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റു കേരള കോൺഗ്രസ് ജയിൽ ചേർന്നു രണ്ടായിരത്തി പത്തിൽ ജോസഫ് മാണിയിൽ ലയിച്ചപ്പോൾ പ്രതിഷേധിച്ച് മാറി കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗം ഉണ്ടാക്കി അവസാനം ആ ഗ്രൂപ്പിലും ഉടക്കായി ഇടതുമുന്നണി വിട്ട് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കേരള കോൺഗ്രസ് എന്ന പേര് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ മാണിയുടെ മരണത്തെ തുടർന്ന് ജോസഫും ജോസും തമ്മിൽ പിളർന്നു യഥാർത്ഥ കേരള കോൺഗ്രസ് ജോസിന്റേതാണെന്ന വിധി വന്നപ്പോൾ തോമസിന്റെ കേരള കോൺഗ്രസിൽ ലയിച്ചു ഫ്രാൻസിസ് ആകട്ടെ എക്കാലവും തന്റെ ഗ്രൂപ്പിൽ ഉറച്ചുനിന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ എത്തിയ ഫ്രാൻസിസ് ആണവ കരാർ പ്രശ്നം വന്നപ്പോൾ വലിയ വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടും ജയിപ്പിച്ച മുന്നണിയോട് വിശ്വസ്തത പുലർത്തി അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി നാലിലെയും മന്ത്രിസഭകളിൽ അംഗമാകുവാൻ ജോസ് കെ മാണി നോക്കിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാർ ആശ കൊടുത്തുകൊണ്ട് കാത്തിരുത്തി നിരാശനാക്കി ഫ്രാൻസിസ് ജോർജിന് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല കോൺഗ്രസുകാരുമായുള്ള നല്ല ബന്ധത്തിലൂടെ അദ്ദേഹം കേരള കോൺഗ്രസിൽ വരെ കൂടുതൽ ശക്തനാവുകയാണ് ചില നേതാക്കന്മാർക്ക് ഭീഷണിയും പിണറായി സർക്കാരിനോടുള്ള ജനരോഷം അണപൊട്ടി ഒഴുകിയതാണ് ലോക്സഭാ ഫലത്തിൽ കണ്ടത് അദ്ദേഹം പരീക്ഷിച്ച മുസ്ലിം പ്രീണന തന്ത്രങ്ങൾ പോലും അദ്ദേഹത്തെയോ മുന്നണിയെയോ സഹായിച്ചില്ല ആ സമീപനത്തിൽ അമർഷമുള്ളവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പൂഞ്ഞാറിലെ തെമ്മാടിത്തരത്തെ ന്യായീകരിച്ച് പ്രസ്താവന ഇറക്കിയിട്ടും ഐസക് തോറ്റു പ്രതിപക്ഷം കാര്യമായി ഒന്നും ചെയ്യാതിരുന്നിട്ടും പ്രതിപക്ഷം വിജയിച്ചു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപതിൽ താഴെയിടത്താണ് ഇടതുമുന്നണി വിജയിച്ചിരിക്കുന്നത് നൂറ്റിപ്പത്ത് ഇടത്തും ജനാധിപത്യ മുന്നണിക്കാണ് വിജയം ഇതിന്റെ തനിയാവർത്തനമാകണമെന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കേരളത്തിൽ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായി എന്ന് എളമരം കരീം പറഞ്ഞു എന്തുകൊണ്ട് ഉണ്ടായി എന്നതാണ് വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും തോറ്റ കാര്യമാണ് ചിലർ അനുസ്മരിച്ചത് ബി ഡി ജെ എസിലേക്ക് സി പി എം വോട്ടുകൾ ചോർന്നു എന്ന ബിനോയ് വിശ്വത്തിന്റെ നിരീക്ഷണത്തിൽ വല്ലാത്ത അപകട സാധ്യതയുണ്ട് ഗൃഹലക്ഷ്മിയുടെ ജൂൺ പതിപ്പിൽ ഗ്രേസി എഴുതിയ ചെറുകഥയാണ് വിചാരണ അബോഷൻ ഒരു സൗകര്യമായി കരുതുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണിത് അവരുടെ വീട്ടിൽ ഉയരുന്ന പല നിലവിളികൾക്ക് പിന്നിലും ഈ ആത്മാക്കളുടെ വേദന ഉണ്ടാകാം എന്ന് കഥ പറഞ്ഞു തരുന്നു അവർക്ക് ചിറവുകൾ ഉണ്ടായിരുന്നില്ല എങ്കിലും അവർ പറന്നാണ് വന്നത് ആരും ഉദയക്രിയ ചെയ്യാനില്ലാത്തതുകൊണ്ട് അലഞ്ഞു നടക്കുന്ന ആത്മാക്കളായിരുന്നു അവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ രണ്ടര മാസം പാർത്ത് തികച്ചും അപ്രതീക്ഷിതവും അതിക്രൂരവുമായ കുടിയൊഴിപ്പിക്കലിന് ഇരയാകേണ്ടി വന്ന ഒരു ആൺകുഞ്ഞിന്റെ ആത്മാവായിരുന്നു ഒന്ന് ഒരു കൊല്ലം തികയും മുൻപ് കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി അത് തിരിച്ചറിഞ്ഞ ഉടനെ നിഷ്കരുണം പുറത്താക്കപ്പെടുകയും ചെയ്ത ഒരു പെൺകുഞ്ഞിന്റെ ആത്മാവായിരുന്നു മറ്റൊന്ന് ക്ഷണമൊന്നുമില്ലെങ്കിലും ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്കാണ് അവർ എത്തിച്ചേർന്നത് അവരുടെ വീടായിരുന്നു അത് അവർ ഓടിക്കളിക്കേണ്ട വീട് അതേക്കുറിച്ച് അവർ തമ്മിലുള്ള സംഭാഷണം വീടിന്റെ വിവരണം അവരുടെ ചേച്ചി അവിടെ ഓടിക്കളിക്കുന്നു അവൾക്കൊപ്പം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോൾ ആത്മാവിന് കലിയിളകി പിന്നിൽ നിന്നും ഒരു ഉന്ത് ചേച്ചി വീണു കരച്ചിലായി അമ്മയുടെ ഉദരത്തിൽ നിന്നും ചിരണ്ടിക്കളയുമ്പോൾ എനിക്ക് അവയവങ്ങൾ മുളച്ചിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കും മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ തള്ളിക്കയറി വന്ന ഒരു ഗുളിക രാത്രി അലിഞ്ഞ് എന്നെ ചോരക്കട്ടകളാക്കി രാത്രി വേദന കൊണ്ട് പുളഞ്ഞ അമ്മ അച്ഛനെ പ്രാകുന്ന ശബ്ദം മങ്ങി അകലുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഗതി കിട്ടാതെയുള്ള അലച്ചിൽ മടുത്തു എല്ലാവരും ഇതിന് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാരണക്കാരല്ലേ ആത്മാവ് ചോദിക്കുന്നു മാനസം കല്ലുകൊള്ളാത്തതായുള്ള മനുഷ്യരാരും ഉണ്ടായിരുന്നെങ്കിൽ ഷി കാഴ്ചകൾ ഇനി അടുത്താഴ്ച